हाय फ्रेंड्स, वेलकम टू साबूस व्लॉग्स। अंदा मंदी इतना कुछ मीन और आफ्रिकन मीन अब टेस्ट आफ्रिकन मीन को अब नाम चाहे मंदी चिकन चिकन मंदी चिकन अल मंदी कुमंदी मंदा पेट नमुक श्रमित नोक अब आलका नोक या वीडियो पर अब नमुक इतना कैगीट वर टन अड़ता है अब नम्बे चिकन कल कहीं इन ना अड़ता मंदी पे वीटती उचा मंदी पेपाड़े तुंगा मत वेद वेच फ्लैवर व्यतु अब अब नाम साधा ओल अभी सणफ्लवर ओल कॉलर टेस्ट साधा ओल अरे टेस्ट ओयल अदान अब प्रत्येक ऐलो मंदी रईस अब रु सवाड़े रु सवाड़ रु सवाड़े इन कुछ इंजीन वे चतच नाम मत मसाल साधन अब कराप ग्राबू ऐलकाय कूड़ी आदल मसाल अद वाई मंदा प्रत्येक रीति ई रीति या परीक्ष विजय रीति विजय आजाक फ्रेंड्स नाम वेन्दी पैसे कुछ उपड़ा पे उपचुट या मैगी कट मैगी कटा मैगी कट मैगर कट कटा चाहे नाम चेमत चिकन 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 ना अड़े या अड़पात्र अल ई अड़ पात्र पात्र अल अब नाम रु पात्र वेल रु पात्र इन नमुक ई चिकन चिकन इवे कड़ वेवट नि कैर मसाल ना चेर्ति मलपड़ी मसालपड़ी चेर चिकन वेवा वे चिकन वन शेष बाकी मसाल चेत या तरक निच चिकन वेट इन नाम इन सत् ई सत् चिकन मेल अद अल एड़ा और कई ओटल अब नमुक चिकन पदकने जीन हाई ई मंदिर प्रत्येक संभव मनस चिकन आयु बीफ आयु मटन आयु अब सत् मत वे वरण नाम चिकन पात्र मैं चिकन मैं अड़ कोई और कोई कॉई लॉकडाउन अब या पात्र मी अब या उन्नीकूटन ऐपा इन याद कुछ कूड़ी वेल आडेट नरते नाम वेलती कूड़े और ग्लास वेल कूड़ी वे
ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉണക്ക നാരങ്ങ രണ്ട് നാരങ്ങയായിട്ടുണ്ട് കേട്ടോ. ഇനി പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് ഒരു ഇത് കിട്ടിക്കോട്ടെ, ഫ്ലേവർ കിട്ടണമെങ്കിൽ ചിലപ്പോൾ പൊട്ടിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, പൊട്ടിച്ചിട്ട് മതി നമുക്ക് തിന്നാണ്ടല്ല. ഏണ്ടാ നാരങ്ങട്ട് ഇനി നമ്മുടെ ഇതിലേക്ക് അരിയിടാൻ പോകട്ടാ. അരി ഇടുന്നതിന് മുന്നേ തിളക്കട്ടെ ആദ്യം. അരി ഇതാ അവിടെ കഴുകി, നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി. ഈ വലിയ അരി തന്നെ വേണം, ബസുമതി അരി തന്നെ വേണം മന്തിക്ക്. അല്ലാത്ത അരി കൊണ്ട് മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നെയ്ച്ചാളാവും. അപ്പം നമ്മൾ ബസുമതി അരിയാണ് ഉപയോഗിക്കണത്. ആഹാ, അപ്പം നമ്മുടെ മന്തിക്ക് ഇതാ അവര് കുറച്ച് രണ്ട് രണ്ട് പിന്നെ കുറച്ച് മന്തി മസാല കേട്ടാ, വളരെ കുറച്ച് മന്തി മസാല. ബാക്കി നമുക്ക് മന്തി മസാല എന്നിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതട്ടാട്ടാ നമുക്ക് മന്തി മസാലയുടെ കൂട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നും. ഇനി നമുക്കിതിൽ ഉപ്പുണ്ട് നോക്കാം. ഉപ്പുണ്ട്. ഇനി നമ്മളിതാ അരി ഇടാൻ പോകണം. തിളച്ച വെള്ളത്തേക്ക് അരി ഇട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് വെക്കാണ്ട്. ചെറുനാരങ്ങ എടുത്തോണ്ട് കൂട്ടാ, പിടിച്ചിട്ടുണ്ടോ? ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കാം. ചെറുനാരങ്ങ എന്തിനാ അറിയാം, പിഴിഞ്ഞ് ഇതിലേക്ക് ഇതിൻ്റെ അരികൾ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കാനാണ്. ഇപ്പൊ നമ്മുടെ ഒരു ചെറുനാരങ്ങ പിഴിയുണ്ട് കേട്ടാ. അപ്പൊ അപ്പോഴേ ഞാൻ അരി ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കുള്ളൂ. ഇനി ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാണ്ട്, അപ്പൊ ചോറ് ആവട്ടെ കേട്ടാ. ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ പോകുന്ന അടുത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കൻ ഇവിടെ കണ്ട വെന്തിരിക്കുന്ന ചിക്കൻ അയ്യാ ചൂടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ഗാർണിഷ് ചെയ്യാൻ പോകട്ടെ, ഈ ചിക്കനെ ഗാർണിഷ് ചെയ്യാൻ പോകണേ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടാവും. കുറച്ച് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി, ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും സാധാരണ സവാളയും കൂടി ഇട്ടിട്ട് അരിഞ്ഞത്, അരി ചതച്ചത് പോലെ അരിഞ്ഞതല്ല ചതച്ചത്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ മന്തി മസാല കുറച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ ഉപ്പ്, അപ്പൊ നമ്മള് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മുടെ ചിക്കൻ ഒരു കളർ ഇട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കളർ റെഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ്റെ മേലെ പിടിപ്പിക്കാം, ചിക്കൻ്റെ മേലെ തേച്ചിട്ട് എന്നിട്ട് പിടിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഇതാ ചിക്കൻ അടിപൊളി ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണ്ടാ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. 10 മിനിറ്റ് വെക്കണം, നല്ല വെന്ത്. ഞാൻ ഒരു കഷ്ണം കഴിച്ച് ഇപ്പൊ നമുക്ക് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് ഇനി നമ്മുടെ എന്ത് ചെയ്യാൻ പോണേ, ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അപ്പൊ ചോറ് എന്തായി നോക്കട്ടെ, വീട്ടിൽ 10 മിനിറ്റ് അടച്ചു വെച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. മന്തി റൈസ് ഇതാ നല്ല വെന്ത് റെഡി ആയി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, ഈ സാധനത്തിന് എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കിയൊക്കെയാണ്. ഇന്ന് ചൂടാറട്ടെ. അപ്പൊ മന്തി റൈസ് ഇവിടെ റെഡിയായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. മന്തി റൈസ് ഞാൻ താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ചിക്കൻ ഇതാ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അത് മാരിനേഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് വറുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ കുറച്ച് ഡാൾഡ് അരിയാണ് കേട്ടോ. ഇനി കുറച്ച് നെയ്യ്, കുറച്ച് നെയ്യ് ഇട്ടാൽ മതി. പിന്നെ ഓയിൽ,
മണം. അപ്പൊ ഇനി നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു, അപ്പൊ നമ്മുടെ ഞാൻ ചിക്കൻ വെക്കാൻ പോകുന്നു. ഓരോ പീസായിട്ട് നമുക്ക് ചെയ്യാം, രണ്ട് പീസ് ഉണ്ട്, ഓരോ പീസായിട്ട് ചെയ്യാം. ആ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ കോഴി, ഏത് മന്തി കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് പീസ്, ഒരു കോഴി രണ്ട് പീസാക്കിയിട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മന്തി റൈസും കൂടി ഇട്ടിട്ട് തകർക്കണം. അപ്പോൾ നേരെ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാൻ പോവാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട്, ആവി പറക്കുന്നുണ്ട് മന്തി. അപ്പോൾ നമ്മൾ മന്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നല്ല ആവി പറക്കുന്ന മന്തിയാണ്. ഞാൻ അത് ചൂടാക്കി കഴിഞ്ഞാൽ സൂപ്പറാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ള്, ഇത് ഫുള്ളും ചേട്ടാ, ബാക്കി ആയി തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനത് നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ എൻ്റെ സാധനം വേണ്ട, കോഴി കണ്ടില്ലേ മറ്റേ, അത് വെച്ചിട്ട് ചെറുനാരങ്ങ വഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തിന്നാൻ വരണ്ട, അത് തിന്നാനായിട്ടില്ല. ആ അപ്പോൾ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് നല്ല നാടൻ കുഴിമന്തിയാണ്. പക്ഷേ കുഴിയിലിട്ടുണ്ടാക്കിയതല്ല, നമ്മുടെ കുക്കും എൻ്റെ ഗ്യാസിലും കുക്കിലൊക്കെ കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കുഴിമന്തി എല്ലാവരും ഇതേമാതിരി പരീക്ഷിച്ചിട്ട് വിജയിക്കട്ടെ. എല്ലാവർക്കും ഇതേമാതിരി ഉണ്ടാക്കാൻ പറ്റട്ടെ. നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് സംഭവം. ഞാൻ കഴിച്ചു നോക്കിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പീസ് ചിക്കനും, പെർഫെക്റ്റ്ലി കുക്ക്ഡ് വെക്കാം. റൈസ് ഇറങ്ങി കഴിച്ചാൽ വെച്ചാൽ ഞാനല്ലാണ്ട് സജസ്റ്റ് ചെയ്തത് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും നല്ലത് മട്ടണ ബീഫ് തൊട്ട് മന്തി ഉണ്ടാക്കുക. ഇതേ സംഭവം തന്നെ ചെയ്യാം, മട്ടണ ബീഫ് വരാം. അപ്പോൾ എന്തായാലും ഈ ചിക്കന്, ഈ ബ്രോയിലർ ചിക്കൻ ഫ്ലേവർ കുറവാണ്, അതുകൊണ്ടാണ് മട്ടണൊക്കെ ഫ്ലേവർ വന്നുകൊണ്ടല്ലേ മക്കളായി മന്തി വേറെ ലെവലായി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ കഴിക്കുക. അടുത്ത കുട്ടിക്കാശി വീഡിയോ നമുക്ക് അടുത്തെത്തിക്കാം.